മലയാളം ഹയർ എഴുപത്തഞ്ച് വാക്ക് മലയാളം ഷോർട്ട് ആൻഡ് ജീവിതത്തിൽ പ്രചോദകമായ സ്വാധീനം ചെലുത്തിയ ഒരുപാട് സ്ത്രീകൾ ഉണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ താലിബാൻ യുദ്ധപ്രഭുക്കളെ വെല്ലുവിളിച്ച് കൃഷിയിറക്കുന്ന അക്ഷര അഭ്യാസം ഇല്ലാത്ത സ്ത്രീകൾ മുതൽ എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റിയ ഭക്തകവി കൂടിയായ മുത്തശ്ശി പാർവതി പൊതുവാളസ്യാർ വരെയുള്ള നീണ്ട നിര ആ നിരയിൽ ഹൃദയത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന പേരാണ് ഇളാബൻ ഭക്ഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ തൊഴിലാളി സംഘടനയായ സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ അഥവാ സേവയുടെ സ്ഥാപകയാണ് ഇളാബൻ ഗാന്ധിയൻ ആശയങ്ങളായ സ്വരാജ്യം സ്വദേശിയും അടിസ്ഥാന വിശ്വാസ പ്രമാണമായി സ്വീകരിച്ച് സ്ത്രീ ശാക്തീകരണമെന്ന ആശയത്തെ ഏറ്റവും ലളിതവും പ്രായോഗികവും ആക്കിയത് ഇളാബൻ ആയിരുന്നു മഹാത്മാഗാന്ധിയുടെയും അനസൂയ സാരാഭായിയുടെയും നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആരംഭിച്ച ട്രേഡ് യൂണിയൻ ആയിരുന്നു അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ ആ സംഘടനയിൽ ജൂനിയർ അഭിഭാഷകയായി ജോലി ചെയ്യുമ്പോഴാണ് ഇളാബൻ സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതും അവർക്കു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സേവ ആരംഭിക്കുന്നതും തുണിക്കമ്പോളത്തിലെ തൊഴിലാളികളായ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ നിന്ന് ആരംഭിച്ച് സംഘടനയെ ബാങ്കും ഇൻഷുറൻസും ഹെൽത്ത് കെയറും ഭവന വായ്പാ സംവിധാനവും മറ്റനേകം സ്ഥാപനങ്ങളും അടങ്ങുന്ന മഹാ മഹാവ്യക്ഷമാക്കിയതിന് പിന്നിൽ ഇളാബലിൻ്റെ പരിശ്രമവും ആർജവും ഉണ്ട് ഇന്ന് ഏകദേശം ഇരുപത്തൊമ്പത് ലക്ഷം അംഗങ്ങളുള്ള സേവ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു ഇളാബൻ സ്ത്രീ തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ ആരംഭിക്കുക മാത്രമല്ല ചെയ്തത് ഓരോന്നിൻ്റെയും ഭരണം പൂർണ്ണമായും അവരെ തന്നെ ഏൽപ്പിച്ചു തൊഴിലാളികളെ മാനേജർമാരും ഉടമകളുമാക്കി രാജ്യാന്തര വിപണിയിൽ വിലപേശാനുള്ള ധൈര്യം നൽകി അതുകൊണ്ടാണ് വഴിയോര കച്ചവടക്കാരും മാലിന്യം സംഭരിക്കുന്നവരും നെയ്ത്തുകാരും വീഡി തൊഴിലാളികളും കരകൗശല തൊഴിലാളികളും വീട്ടു ജോലിക്കാരും സേവയുടെ തലപ്പത്തിരുന്ന് അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് തൊഴിലാളികൾക്ക് നിശ്ചിത വരുമാനവും ജീവിത സംരക്ഷണവും നൽകുന്നതോടൊപ്പം അന്തസ്സും ആത്മാഭിമാനവും കൂടി സേവ ഉറപ്പുവരുത്തുന്നു പത്മശ്രീയും പത്മഭൂഷണും മാക്സാസേയും അടക്കമുള്ള അവാർഡുകൾ ഏറ്റുവാങ്ങാൻ പോയപ്പോഴും ഇളാപൻ തൊഴിലാളികളെ ഒപ്പം കൂട്ടി തനിക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരത്തിൻ്റെയും യഥാർത്ഥ അവകാശികൾ സേവയുടെ അംഗങ്ങളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കച്ചിലെയും ബനാസ്കാന്തിയിലെയും രാധൻപുരിലെയും എംബ്രോയിഡറി കലാകാരികളെ രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ അഭിമാനത്തോടെ എൻ്റെ സഹോദരിമാർ എന്ന് പരിചയപ്പെടുത്തി അതുകൊണ്ടാണ് കേഡയിലെ കർഷക തൊഴിലാളി കപില ബെൻ തെരഞ്ഞെടുപ്പിലൂടെ സേവയുടെ അധ്യക്ഷ ആയപ്പോഴും ബി ഡി തൊഴിലാളി ജ്യോതിബെൻ മക്വാൻ ജനറൽ സെക്രട്ടറി ആയപ്പോഴും ഹിലറി ക്ലിൻ്റൻ വരെ അവരെ നേരിട്ട് അഭിനന്ദിച്ചത് മിനിമം കൂലി വർധനയ്ക്ക് സമരം ചെയ്യുന്ന അതേ വികാരതീവ്രതയോടെ ഇളാബൻ സേവയുടെ സ്വന്തം ടെക്സ്റ്റൈൽ ബ്രാൻഡ് ആയ ഹാൻസിബ ഇവിടെ ഫാഷൻ ഷോയിൽ ഷോ സ്റ്റോപ്പർ ആയി റാംപിൽ നടന്നു രണ്ടായിരത്തി ഒമ്പതിൽ എഴുപത്തി ആറാം വയസ്സിൽ തൂവെള്ള ഖാതിയിൽ സ്റ്റേജിൽ തിളങ്ങുമ്പോഴും അവർക്കൊപ്പം കച്ചിലെയും പഠാനിലെയും നാടോടികളായ റാബ് റബാരി പെൺകുട്ടികൾ ഡിസൈന് വസ്ത്രങ്ങളടി കൂടെ ഉണ്ടായിരുന്നു മൈക്രോ ഫിനാൻസ് എന്ന വാക്ക് ഉദ്ഭവിക്കുന്നതിന് എത്രയോ മുൻപാണ് ഇളാബൻ സേവാ ബാങ്ക് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബറിലെ യോഗത്തിൽ ചന്ദാബൻ എന്ന നെയ്ത്യത്തൊഴിലാളിയാണ് ചെറിയ വായ്പകൾ എടുക്കാൻ സൗകര്യമുള്ള ബാങ്ക് തുടങ്ങിയാലോ എന്ന് ആശയം പങ്കുവച്ചത് നമ്മുടെ കയ്യിൽ പണമില്ലല്ലോ ബാങ്ക് തുടങ്ങാൻ ധാരാളം പണം വേണ്ടേ എന്ന് ഇളാപൻ മറുപടി പറഞ്ഞു നമ്മൾ ദരിദ്രരാണ് എങ്കിലും നമ്മൾ ഒരുപാട് പേരില്ലേ എന്നായിരുന്നു ചന്ദാബൻ തിരികെ ചോദിച്ചത് ആ ചോദ്യത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മേയിൽ മഹിളാ സേവ സഹകാരി ബാങ്ക് എന്ന് സേവാ ബാങ്ക് ആരംഭിച്ചത് ഇളാബൻ ആത്മകഥ എഴുതിയപ്പോൾ ചന്ദാബനിൻ്റെ ഉത്തരം തന്നെയാണ് തലക്കെട്ടാക്കിയത് വി ആർ പൂർ ബട്ട് സോ മെനി